ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ ഓണമൊക്കെ ആയില്ലേ, അപ്പോൾ ഓണത്തിരക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടൗണിലേക്ക് ഇറങ്ങിയതാണ്. ഇറങ്ങി കുടുങ്ങി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടാവും, മിഠായി തെരുവിലാണുള്ളത്. ഈ വർഷത്തെ ഓണം ഏതായാലും പൊടി പൊടിക്കാൻ തന്നെയാണ് ആളുകൾ തീരുമാനിച്ചിട്ടുള്ളതെന്ന് ഈ ഒരു തിരക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ രണ്ട് വർഷത്തെ ഓണത്തെ അപേക്ഷിച്ചിട്ട് ഈ വർഷത്തെ ഓണം എന്തായാലും മികച്ചതായിരിക്കും. ഈ ഒരു തിരക്ക് കണ്ടാൽ തന്നെ അത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് മിഠായി തെരുവിലേക്കാണ്. ജസ്റ്റ് ഈ ഒരു ഓണത്തിരക്കും പിന്നെ ഇവിടെ എന്തൊക്കെയാ സംഭവങ്ങൾ എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ വന്ന് നമ്മൾ ഈ ഒരു തിരക്കിനകത്ത് അകപ്പെട്ട് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ വാച്ച് ചെയ്യുക. നമ്മൾ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏകദേശം ഈ തിരക്കിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമ്മൾ കഴിച്ചിലായപ്പോൾ വൈകിട്ടായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്കൊന്നും വാങ്ങാനില്ലെങ്കിലും ഈ ഒരു തിരക്കിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. അത് മാത്രമല്ല, രണ്ട് ഭാഗത്തും സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരുടെ തിരക്കാണ്. ഒരു ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറാൻ പറ്റൂല കേട്ടോ ഈ ഒരു ഓണസമയത്ത് എന്ന് മാത്രമല്ല, പ്രത്യേകിച്ചിട്ട് കോഴിക്കോട് ഇതുപോലത്തെ എന്താ പറയുക നമ്മുടെ ഒക്കേഷൻസ് ഉണ്ടാവുകയാണെങ്കിലും മിഠായി തെരുവിൽ ഇതുപോലത്തെ തിരക്ക് എന്തായാലും നിർബന്ധമാണ്. അതിപ്പം ഒരുപാട് കാലമായിട്ട് നമ്മൾ ഇതാ ഇത്ര അധികം തിരക്ക് കണ്ടിട്ടില്ലെങ്കിലും ഈ ഒരു ഓണ സീസണിൽ നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഏതായാലും ആദ്യമായിട്ടാണ് ഇത്ര ക്രൗഡുള്ളൊരു പ്ലേസിലൂടെ നമ്മൾ ജുവാനിനെ കൊണ്ടുവന്നത്. അപ്പോൾ അവൾക്ക് ഒന്നും കാണുന്നില്ല, ഇത്രയും ആൾക്കാരുടെ തിരക്കൊണ്ട് തന്നെ എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊന്നും അവൾക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ജുവാൻ കുറേ നേരം കരഞ്ഞ് പിന്നെ ഏകദേശം കുറച്ചൊരു സ്ഥലത്തിപ്പോൾ കുറച്ചും തിരക്കൊഴിഞ്ഞപ്പോൾ നമ്മൾ അവൾക്ക് ജസ്റ്റ് ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വീട്ടിലെത്തിയാൽ മതിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം തിരക്കിനുള്ളിലൂടെയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് പോകുന്നതെന്നുള്ളത്. അപ്പോൾ ജുവാനെ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അവൾ എന്താ പറയുക, ചെറിയ കുട്ടിയായതുകൊണ്ട് നമ്മൾ നടക്കുന്ന പോലെ മുന്നിലുള്ള കാര്യങ്ങൾ അവൾക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാലും ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാനും ഇതുപോലത്തെ ഒരു ഓണം ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ പ്രത്യേകിച്ചിട്ട് ഒന്നും വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ. നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് ഒരുവിധം തയ്ച്ചിലായി വീട്ടിലെത്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ മിഠായി തെരുവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം. നമുക്ക് ഇവിടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് സാധനങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല റേറ്റിലും നല്ല ക്വാളിറ്റിയിലും വേണ്ട സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. അതിപ്പോൾ ലേഡീസിൻ്റെ ബാഗാണെങ്കിലും ചപ്പലാണെങ്കിലും ഡ്രസ്സസ് ആണെങ്കിലും വെഡ്ഡിങ് ഡ്രസ്സസ് ആണെങ്കിലും ഒക്കെ മിഠായി തെരുവിലേക്ക് വന്നാൽ നമുക്ക് വേറൊരു സ്ഥലം തിരഞ്ഞിട്ട് അതിന് സൊല്യൂഷൻ തിരഞ്ഞ് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനുള്ള സാധനങ്ങളും കിട്ടും. ഇനി നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വേണമെങ്കിൽ അതും നമുക്ക് മിഠായി തെരുവിൽ അവൈലബിൾ.
അവൈലബിളാണ്. അപ്പോൾ ഏതായാലും മിഠായിത്തെരുവിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഇവിടെ പറഞ്ഞാൽ തീരൊന്നുമില്ല. ഏതായാലും ഈ ഒരു വർഷത്തെ ഓണം എല്ലാവർക്കും നന്മകൾ നിറഞ്ഞതാവട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. എന്താ വേണ്ട നീ? ഞാൻ തിരക്കിലേക്ക് പോവാൻ കഴിയില്ല, എവിടെ വാ ജോൺ, ഇവിടുന്ന് എന്തെങ്കിലും വേണമെങ്കിലും എടുത്തോ. ജുവാനെ ഏതായാലും ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും അവൾക്കും ഇതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അവളെ പെണക്കാത്ത രീതിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഏതായാലും സോപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു ഓണത്തിൻ്റെ ഈ ഒരു തിരക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്നതിന് വിശ്വസിക്കുന്നു. നമുക്ക് നല്ലൊരു വീഡിയോയുമായി ജുവാൻസ് കിച്ചണിൽ വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്.